കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൗമ്യതയുടെയും കർമ്മബോധത്തിന്റെയും പ്രതീകമായിരുന്നു അന്തരിച്ച എസ് ആർ ആന്റണിയെന്ന് കാസർഗോഡ് എം പി രാജമോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. എസ് ആറിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ടതാണെന്ന് എം പി പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു അദ്ദേഹം. നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്, നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലി കൊണ്ട് തനിക്ക് ശത്രുക്കളില്ലാത്തൊരവസ്ഥ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പ്രതിയോഗികളെപ്പോലും ഒരിക്കലും അദ്ദേഹം ശത്രുവായി കണ്ടിട്ടില്ല. എല്ലാവരോടും വളരെ സ്നേഹമായി, സൗഹാർദ്ദമായി, എല്ലാവരോടും വളരെ സഹവർത്തിത്വത്തോടുകൂടി കഴിഞ്ഞ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അതാണ് എല്ലാവരും അദ്ദേഹത്തെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി, ഒരു സൗമ്യ മുഖത്തോടുകൂടി, എല്ലാവരോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കഴിഞ്ഞുകൂടിയിരുന്ന കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടത്തിലെ വലിയ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം. 92 ശേഷം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തൊരു നിറസാന്നിധ്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ എനിക്കാവില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പഴയ കാലത്തെ പോലൊരു സാന്നിധ്യം അദ്ദേഹം ഒരിക്കലും കാണിച്ചിരുന്നില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറുപുഴയിലേക്ക് താമസം മാറ്റിയിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ, ഡി സി സിയുടെ ചുമതലക്കാരനായ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്, ഡി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, കണ്ണൂരെ പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ അഹോരാത്രം പ്രയത്നിച്ച ഒരു വലിയ നേതാവായിരുന്നു ശ്രീ എസ് ആർ ആന്റണി. അപ്രതീക്ഷിതമായിട്ടാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ 2019 എത്തിച്ചേരുന്നത്. അന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കാനായി ഞാൻ എത്തിച്ചേരുന്നു. അന്ന് ഇവിടെ വരുമ്പോഴാണ് അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത് അറിയുന്നത്. സ്ഥാനാർത്ഥിത്വത്തിന് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത്തവണ വിജയസാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്, ശക്തമായി ഒരു പോരാട്ടം കാഴ്ചവെക്കണം, ചിലപ്പോൾ ജയിച്ച് എം പി ആകാൻ കഴിയുമെന്ന് പറഞ്ഞ ഞാൻ പാർലമെൻറ്റ് അംഗമായതിന് ശേഷം 2 വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തെ ആദരിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ രോഗവിവരം അന്വേഷിക്കാനായി വന്നത്. അപ്പോൾ 88 വയസ്സായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാർദ്ധക്യം ഒരവസ്ഥയാണ്, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നുള്ളത് ഒരു പ്രപഞ്ച നിയമമാണ്. അപ്പോൾ 88 വയസ്സെന്ന് പറയുമ്പോൾ ഹൈന്ദവാചാരപ്രകാരമാണെങ്കിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ 84 വയസ്സിൽ കണ്ടിരിക്കും എന്നാണ് പറയുന്നത്. 88 വയസ്സൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആയുസ്സാണ്. എന്തായാലും അദ്ദേഹം അധിക നാളൊക്കെ രോഗാതുരനായി കിടക്കാതെ 88 വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. കോൺഗ്രസിൻ്റെ സൗമ്യമായ ഒരു മുഖമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിനും അതുപോലെ UDFനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എസ് ആർ ആന്റണിയുടെ ദേഹ വിയോഗം ഒരു വലിയ ദുഃഖമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ പോലെ സൗമ്യനായ നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൻ്റെ അനിർവാര്യതയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹ വിയോഗത്തിൽ കാസർഗോഡ് എം പി എന്നുള്ള നിലയ്ക്ക്, അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബാംഗങ്ങളോട് എൻ്റെ ദുഃഖം അറിയിക്കുന്നു. ഈ നാട്ടുകാരുടെ ദുഃഖത്തിൽ കുടുംബത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. വീട്ടാവശ്യത്തിലേക്കുള്ള ഉപകരണങ്ങൾക്ക് മാത്രമായി ചെറുപുഴയിൽ ഒരു പുതിയ സ്ഥാപനം. നിലവിളക്ക്, ഓട്, ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം, സ്റ്റീൽ ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക് പാത്രം, ഗിഫ്റ്റ് ഐറ്റംസ്, പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റോവ്, മിക്സി, നോൺ സ്റ്റിക്, ഇൻഡക്ഷൻ കുക്കർ എന്നിവയ്ക്ക് വിൽപ്പനയും എക്സ്ചേഞ്ച് സൗകര്യവും. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം പൊതുവാൾ ബിൽഡിംഗ്, ചെറുപുഴ.